നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു പൂനെയിൽ നടന്നത്. 17 കാറിനെ ഓടിച്ച് ആഡംബര കാറിടിച്ച് 2 പേർ മരണപ്പെട്ട വിഷയം, അത് രാജ്യത്താകമാനം വലിയ തോതിൽ പ്രതിഷേധമിരമ്പാൻ കാരണമായി. കാരണം പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ് പ്രതിയായ 17 കാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത 17 കാരൻ ഇതോടൊപ്പം മദ്യപിച്ച് 240 കിലോമീറ്ററോളം വേഗത്തിലാണ് വാഹനം ഓടിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിനാൽ ഇതിനെ അപകടമായിട്ടല്ല, കൊലപാതകമായി തന്നെയാണ് നോക്കിക്കാണേണ്ടതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഈ സംഭവത്തിൽ ശക്തമായ നടപടി ഇതിനുശേഷം സ്വീകരിക്കാനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 17 കാരൻ അമിത വേഗത്തിൽ മദ്യപിച്ച് വാഹനമോടിച്ച ഈ സംഭവത്തിൽ പ്രതിയായ കൗമാരക്കാരൻ്റെ പിതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ ഉടമയും പ്രമുഖ ബിൽഡറും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുമായിട്ടുള്ള വിശാൽ അഗർവാളാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലെ ഛത്രപതി സംഭാജി നഗർ പ്രദേശത്തു നിന്നാണ് ഇയാളെ പുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കൊപ്പം കൗമാരക്കാരന് മദ്യം കൊടുത്ത 2 ബാറുകളുടെ ഉടമകളെയും പിടികൂടിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 75-77 പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ അഗർവാൾ രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും രക്ഷപ്പെടാതിരിക്കാനായി പല രീതിയിലുള്ള നീക്കങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. തൻ്റെ സ്ഥിരം കാറിൽ അഗർവാൾ ആദ്യം ഡ്രൈവർക്കൊപ്പം മുംബൈയിലേക്കാണ് യാത്ര തിരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 2:30 പുനെ കല്യാണി നഗറിൽ നിന്നും 17 കാരനെ ഓടിച്ച പോർഷെ കാറടിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർ മരിച്ച സംഭവമുണ്ടായത്. പിന്നാലെ വലിയ തോതിലുള്ള നാടകീയമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. മധ്യപ്രദേശിലെ ബ്രിസിപൂർ സ്വദേശി അനീഷ് അവാഡിയ എന്ന 24കാരൻ, ജബൽപൂർ സ്വദേശിനി അശ്വിനി എന്ന 24കാരിയായിരുന്നു ഈ ദുരന്തത്തിന് ഇടയായത്. പ്ലസ് ടു വിജയം ആഘോഷിക്കാനായി സുഹൃത്തുക്കളോടൊപ്പം രാത്രി 9:30 മുതൽ 12 മണി വരെ ആദ്യം കോസി ബാറിലും പിന്നീട് ബ്ലാക്ക് ബാറിലുമായി പാർട്ടി നടത്തുകയായിരുന്നു. പാർട്ടി ഞായറാഴ്ച പുലർച്ചെ 1 മണിവരെയാണ് നീണ്ടു നിന്നത്. അതിനുശേഷം കാറുമെടുത്ത് പറന്നു പോകുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. മദ്യലഹരിയിൽ കാറോടിച്ച 17കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കേവലം 15 മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് വലിയ തോതിൽ വാർത്തകൾക്കിടയാക്കി, വിമർശനങ്ങൾക്ക് വിധേയമാക്കി. റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് 300 വാക്കിൽ കവിയാത്ത ഉപന്യാസം എഴുതുക, 15 ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക, മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൗൺസിലിങ്ങിന് വിധേയനാക്കുക തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വച്ചാണ് ഈ കൗമാരക്കാരന് കോടതി ജാമ്യം നൽകിയത്. എന്നാൽ അതിനെതിരെ വ്യാപക വിമർശനമുയർന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട അനീഷും അശ്വിനിയും പുനെയിലെ സ്വകാര്യ കമ്പനിയിലെ IT എഞ്ചിനീയർമാർ കൂടിയായിരുന്നു. ഡെസ്ക് മലയാള വാർത്ത.